ഈ വീഡിയോ ഒരു അൺപ്ലാൻഡ് വീഡിയോ കേട്ടോ. കാരണം ഇനി ഞങ്ങൾക്ക് ഒരു സ്ഥലത്ത് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കണ്ടെയ്നർ ടെർമിനൽ റോഡ് വഴി പാസ് ചെയ്തു. അപ്പോൾ എവിടെ നിന്ന് ഫുഡ് കഴിക്കും എന്നുള്ള ആലോചനയിലായിരുന്നു ഓൾറെഡി. എന്തായാലും 12 o'clock ആയിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഞങ്ങൾ ഈ വഴി പോകുമ്പോൾ സ്ഥിരം കയറുന്ന ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. അത് ഞങ്ങളുടെ ഫേവറേറ്റ് റെസ്റ്റോറൻ്റ് ആട്ടോ. മെയിനായിട്ട് ഏത് റെസ്റ്റോറൻ്റ് എന്ന് പറയണമല്ലോ, കണ്ടെയ്നർ ടെർമിനൽ റോഡിലുള്ള വെള്ളക്കാന്താരി എന്ന് പറഞ്ഞ റെസ്റ്റോറൻ്റ് ആട്ടോ. പലർക്കും അറിയായിരിക്കും, എസ്പെഷ്യലി കൊച്ചിയിലുള്ളവർക്ക് അറിയായിരിക്കും. എം ജി റോഡ് ആ ഭാഗത്ത് നിന്നൊക്കെ വരികയാണെങ്കിൽ ടോൾ കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് ടോൾ കഴിഞ്ഞതും ഈ റെസ്റ്റോറൻ്റാണ്. ഇനിയിപ്പോൾ നമ്മൾ കളമശ്ശേരി എന്ന ആ ഒരു റൂട്ടിൽ നിന്നൊക്കെയാണ് ഇങ്ങോട്ട് വരുന്നത്, പറവൂർ ആ ഭാഗത്തു നിന്നൊക്കെയാണ് ഇങ്ങോട്ട് വരുന്നതെങ്കിൽ ടോളിന് തൊട്ട് മുമ്പായിട്ട് ലെഫ്റ്റ് സൈഡിൽ, എം ജി റോഡിൽ നിന്നൊക്കെ വരികയാണെങ്കിൽ ടോൾ കഴിഞ്ഞ് റൈറ്റ് സൈഡിലാണ് ഈ റെസ്റ്റോറൻ്റ് കേട്ടോ. സാധാരണ ഞങ്ങൾ വരുമ്പോൾ എപ്പോഴും ലേറ്റ് ആവാറുണ്ട്. ഇന്ന് ഞങ്ങൾ 12 o'clock ഈ സ്ഥലത്തെത്തി. ആ ഒരു ടൈമൊക്കെ ആകുമ്പോൾ ഇവിടെ തിരിത്തിരക്ക് കുറവായിരിക്കും. അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു എന്തായാലും ഇവിടെ തന്നെ കയറുകയും ചെയ്യാം. പലപ്പോഴും ഞാൻ ഇതിൻ്റെ വ്ളോഗ് ചെയ്താലോ എന്നും ആലോചിച്ചിട്ടുണ്ട്. പക്ഷേ അപ്പോഴൊക്കെ ഭയങ്കര തിരക്കായിരിക്കും. ഇന്നിപ്പോൾ ഇത്തിരി ഞങ്ങൾ വന്ന സമയത്ത് ആരും ഇല്ലായിരുന്നു തുടങ്ങിയപ്പോൾ, അപ്പോഴത്തേക്കും ആൾക്കാരൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ അത്ര നേരത്തെ ആയതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കാൻ ഉദ്ദേശിച്ചത്. പറ്റുന്നൊക്കെ ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. നല്ല കിടിലൻ സീ ഫുഡ് ഉണ്ടല്ലോ, അതായത് നമുക്ക് വീട്ടിലെ ഊണ് പോലത്തെ ഒരു ഊണും ഫീലിങ്ങും, അതുപോലെ ഇവിടുത്തെ ഐറ്റംസിൻ്റെ പേര് ഞാൻ പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ തീരില്ല. അത്രയും വലിയൊരു ലിസ്റ്റാട്ടോ, ഒരുപാട് ഐറ്റംസൊക്കെ ഉള്ള ഒരു കുഞ്ഞ് റെസ്റ്റോറൻ്റ്. അപ്പോൾ ഇന്ന് വെള്ളക്കാന്താരിയിലെ ഭക്ഷണം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എൻ്റെ പേര് ശ്രീലക്ഷ്മി, വെൽക്കം ടു മൈ ചാനൽ. ഞങ്ങൾ ഇപ്രാവശ്യം വന്നിരിക്കുന്നത് കളമശ്ശേരി റൂട്ടിൽ നിന്നാട്ടോ. പിന്നെ ഈ ലോറിയൊക്കെ പോകുന്ന റൂട്ടിൽ ആ അറ്റത്ത് കാണുന്നതാണ് ടോള്. അവിടുന്ന് വരുമ്പോൾ റൈറ്റിലും ഇവിടുന്ന് പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിലുമാണ് വെള്ളക്കാന്താരി തന്നെ ഈ റെസ്റ്റോറൻറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞാൽ ഒരു കുഞ്ഞ് റെസ്റ്റോറൻ്റ് ആട്ടോ, ഓലയും ഷീറ്റും ഒക്കെ ഇട്ടിട്ടുള്ള ഒരു കുഞ്ഞ് റെസ്റ്റോറൻ്റാണ്. അകത്ത് കുറച്ച് ടേബിളും ചെയർസൊക്കെ ഇട്ടുണ്ട്, പിന്നെ പുറത്തും ചെയർസും ടേബിളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ അവർ റെസ്റ്റോറൻറ്റിൻ്റെ അകത്ത് ഐറ്റംസൊക്കെ ഇങ്ങനെ നിരത്തി ഉരുളിയിലാക്കി വെച്ചിരിക്കുന്നതാട്ടോ. നിങ്ങൾ ഈ കാണുന്നത് കുറേ ഐറ്റംസ് ഉണ്ട്. ഇതിപ്പോൾ ഇടിയിറച്ചി, കക്ക, സ്ക്വിഡാണ്, സ്ക്വിഡ്, ബീഫ് ഇരിക്കുന്നുണ്ട്, മീൻ മുട്ട, പല ടൈപ്സ് ഓഫ് മീനുകൾ, പിന്നെ ഇഷ്ടംപോലെ അപ്പുറത്തും അടച്ചൊക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ഈ കാണുന്നത് മെനു. അതുപോലെ സൈഡിലും ഒരു വലിയ ബോർഡിൽ കൊടുത്തിട്ടുണ്ട് എന്തൊക്കെ ഐറ്റംസ് ഉണ്ടെന്ന്. ഇപ്പോൾ എന്താ പ്രഷോറിന് ഇരുന്ന് കഴിക്കാനുള്ള തയ്യാറെടുപ്പൊക്കെ തുടങ്ങി. എൻ്റെ കയ്യിൽ ചോറ് കൂടിപ്പോയതാണ്. ഞാൻ ഇത്രയും ചോറ് കഴിക്കുന്ന ഒരാളല്ല. ഞാൻ ഷൂട്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ ഇവിടെ ആരുമില്ല, കാരണം ഒരു 12 o'clock ആവുന്നേ ഉള്ളൂ. അപ്പോൾ അത് നിങ്ങൾ കണ്ടിട്ട് അതും പ്രതീക്ഷിച്ച് 12:30, 1 o'clock ഒക്കെ ആകുമ്പോൾ വരാൻ നിന്നാൽ ഇവിടെ ഭയങ്കര തിരക്കായിരിക്കും കേട്ടോ. ആ ചേച്ചി എന്ത് കറിയാണ് വിളമ്പണ്ടേന്ന് ചോദിക്കുക. കണ്ട 3 പാത്രത്തിലും കറികളാണ്, 3 വെറൈറ്റി സാമ്പാർ, പിന്നെ ഒരു ചെമ്മീനിട്ട കറി ഉണ്ടായിരുന്നു തോന്നുന്നു, പിന്നെ ഒരു കറി എന്തായിരുന്നു ഞാൻ മറന്നു. ഈ ചേച്ചി പിന്നെ സ്പെഷ്യൽ പറയാൻ വന്നത് ഓരോ സ്പെഷ്യൽ പറയുന്നതിൻ്റെ ഇടയിൽ ചിരിച്ചോണ്ടിരിക്കുക ഞാൻ വീഡിയോ എടുക്കുന്നതിൻ്റെ. കണ്ടോ ഇത്രയും ഐറ്റംസ് ആട്ടോ ഞങ്ങൾ ഓർഡർ ചെയ്തത്. അതിൻ്റെ നമുക്ക് ഇതുപോലെ 3 ഒഴിച്ചുകറിയിൽ എന്തെങ്കിലും 3 കറി ഉണ്ടാവും, പിന്നെ തോരൻ ഉണ്ടാവും, പപ്പടം ഉണ്ടാവും, പിന്നെ ഇതുപോലെ സ്പെഷ്യൽ ഐറ്റംസും ഉണ്ടാവും, പിന്നെ അച്ചാറും. അത്രയും കാര്യങ്ങളാട്ടോ തരിക. അപ്പോൾ ഞങ്ങൾ ഓർഡർ ചെയ്തത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ചെമ്മീൻ ഫ്രൈ ആണ്, പിന്നെ ഇത് ക്രാബ് മീറ്റ് ആട്ടോ. ഇത് ഇവിടുത്തെ മസ്റ്റ് ട്രൈ ആണ്. ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല ഇങ്ങനെ ക്രാബ് മീറ്റ് ആയിട്ട് കിട്ടുന്നത്. കിടിലൻ സാധനം ആട്ടോ, നമുക്ക് സിമ്പിളായിട്ട് കഴിക്കാമല്ലോ, അതാണ് ഏറ്റവും മെയിൻ ഹൈലൈറ്റ് ഇതിൻ്റെ. അതിൻ്റെ അപ്പുറത്തിരിക്കുന്നത് ഇടിയിറച്ചിയാണ്, പിന്നെ ഇപ്പുറത്തെ ഇലയിൽ പൊതിഞ്ഞിരിക്കുന്നത് മീൻ പൊള്ളിച്ച്, കരിമീൻ പൊള്ളിച്ചാണ് കേട്ടോ. അത് തുറന്നിട്ട് ഉള്ള വീഡിയോ ഇല്ല, കാരണം അതിന് മുമ്പ് ഞങ്ങൾ കഴിക്കാൻ തുടങ്ങി. ക്ഷമയില്ലായിരുന്നു, ക്ഷമിക്കണം. അപ്പോൾ ഞങ്ങൾ കഴിക്കാൻ തുടങ്ങുകയാണ്. പിന്നെ ഞാൻ ഇവിടെ വോയിസ് ഓവർ കൊടുക്കാൻ കാരണം മെയിനായിട്ട് അവിടെ ഭയങ്കര പാട്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഇതിൽ വന്നാൽ പ്രശ്നമല്ലേ. പിന്നെ എല്ലാം കൂടെ കൂട്ടിക്കൊഴിച്ച് ഞാൻ ആസ്വദിച്ച് കഴിക്കുന്നതാണ് കാണുന്നത്. ഞാൻ തന്നെ കൊതിവിട്ട് എനിക്ക് ഞാൻ തന്നെ പണി വരുത്തി വെക്കുമെന്ന് എനിക്കിപ്പോൾ ഒരു സംശയവുമുണ്ട്. ഇപ്പോൾ ഞാൻ ഈ ഇതിനകത്ത് കാണിക്കുന്ന കുറച്ച് ആൾക്കാരൊക്കെ വന്ന് തുടങ്ങി കേട്ടോ. അത് കാണിക്കാൻ വേണ്ടി ഞാൻ വെറുതെ എടുത്ത ആ 2 ടേബിളും ഒക്കെ ഫില്ലായി. പിന്നെ ഓരോരുത്തരൊക്കെ വന്ന് തുടങ്ങി. അതാ ഞാൻ മീൻ പൊള്ളിച്ചതിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ എഡിറ്റ് ചെയ്ത് വന്നപ്പോഴാണ് ഞാനത് കണ്ടത്. അപ്പോൾ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് ബില്ല് സെറ്റിൽ ചെയ്യുമ്പോൾ അവിടെ തേൻ മിഠായി ഉണ്ടായിരുന്നു, അത് കണ്ടപ്പോൾ മേടിച്ചത്. ഭയങ്കര നൊസ്റ്റാൾജിയ ആണല്ലോ. എന്നിട്ട് പോവാണ് കേട്ടോ, അത് അവിടെ ഇനിയും വരണം എന്ന് എഴുതിച്ചിട്ടുണ്ട്. എന്തായാലും ഞങ്ങൾ വരുന്നൊക്കെ. അങ്ങനെ വലിയ ഹൈഫൈ സെറ്റപ്പിലൊന്നുമല്ല, ഒരു കുഞ്ഞ് സെറ്റപ്പിൽ നല്ല കിടിലൻ നാടൻ സീ ഫുഡ് കഴിക്കണം എന്നാഗ്രഹമുള്ളവർക്ക് വെള്ളക്കാന്താരിയിൽ വന്ന് ഒരു പ്രാവശ്യം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അത് കഴിഞ്ഞ് ട്രൈ ചെയ്യണമെന്ന് നിങ്ങളാണല്ലോ തീരുമാനിക്കേണ്ടത്. ഞങ്ങൾക്ക് ഇഷ്ടമായതുകൊണ്ട് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരും. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ തന്നെ കാരണം.
അപ്പോ ഇവിടെ കൂടുതലും വർക്ക് ചെയ്യുന്ന ചേച്ചിമാരാ, സ്റ്റാഫ്സ് ഒക്കെ ചേച്ചിമാരാട്ടോ കൂടുതലും. അങ്ങനെ നമ്മൾ അധികം കാണില്ലല്ലോ. നമ്മൾ ഇവിടുന്ന് കഴിക്കുകയാണെങ്കിൽ ചോറും കറിയൊക്കെ ആണെങ്കിൽ തന്നെ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന കറികൾ പോലെ ആയിരിക്കും. അവര് കറിയായിട്ട് മൂന്ന് കറികളൊക്കെ തരാറുണ്ട്. ഇന്നിപ്പോ ഞങ്ങള് കഴിച്ചത്, ഞാൻ കഴിച്ചു കഴിഞ്ഞ് വന്നിരുന്ന പറയാം, ഞാൻ പറഞ്ഞല്ലോ അൺപ്ലാൻഡ് ആയിരുന്നു. അവിടെ ഇറങ്ങിപ്പോഴാണ് എനിക്ക് തോന്നി വീഡിയോ എടുക്കുന്നത്. ഇന്നത്തെ കറികളിൽ നിന്ന് സാമ്പാർ ഉണ്ടായിരുന്നു, പിന്നെ ചെമ്മീൻ കൊണ്ടൊരു കറി ഉണ്ടായിരുന്നു, പിന്നെ വേറൊരു കറിയും കൂടി ഉണ്ടായിരുന്നു. ബാക്കിയുള്ള സീ ഫുഡും ബാക്കിയുള്ള നോൺ വെജ് ഐറ്റംസ് ഒക്കെ ഞാനിപ്പോ പറയാൻ തുടങ്ങിയാൽ ലിസ്റ്റ് തീരില്ല, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഇന്ന് ഞങ്ങൾ കഴിച്ചത് ചെമ്മീൻ റോസ്റ്റ് കഴിച്ചു, പിന്നെ ഇടിയിറച്ചി കഴിച്ചു, പിന്നെന്തായിരുന്നു കഴിച്ചത്, പിന്നെ എന്തായാലും നമ്മൾ കഴിച്ചത് ക്രാബ്. അത് ഞാൻ ലാസ്റ്റ് പറയാൻ വെച്ചതായിരുന്നു. എന്താ വെച്ചാൽ ക്രാബ് മീറ്റ് ഫ്രൈ എന്ന് പറഞ്ഞ ഒരു ഐറ്റം ഉണ്ട് കേട്ടോ, അത് ഞങ്ങൾ രണ്ടു മൂന്ന് പ്രാവശ്യം ഞങ്ങൾ ഇവിടുന്ന് പാഴ്സൽ എടുത്തിട്ടുണ്ട് ഈ കൊറോണേന്റെ ടൈമിലൊക്കെ. അപ്പോഴൊക്കെ അത് നമുക്ക് കിട്ടില്ല, കാരണം അത് വേഗം ഡിമാൻഡ് ഉള്ളതെന്ന് തോന്നുന്നു. അപ്പോൾ ഇവിടെ ഓൾറെഡി തിരക്കുമായിരിക്കും, അത് കുറച്ചേ ഉണ്ടാവുള്ളൂ, വീട്ടിലേക്ക് കൊണ്ടുപോകാൻ കിട്ടാറില്ല. അപ്പം ഇന്ന് ഇവിടെ നേരത്തെ വന്നുകൊണ്ട് ഞങ്ങൾക്ക് അത് കിട്ടി. ഈ ക്രാബ് ഇങ്ങനെ പുറത്തൊക്കെ ഒന്ന് കടിച്ചു പൊടിച്ച് കഴിക്കണമെങ്കിലും ഭേദം ഇത് മീറ്റ് ഫ്രൈ ആയിട്ട്, മീറ്റ് മാത്രമായിട്ട് കിട്ടും. അത് ഞങ്ങളുടെ ഫേവറേറ്റ് ഐറ്റമാണ്. അതുപോലെ ഇഷ്ടംപോലെ കക്ക, മീൻ പീര, പിന്നെന്താണ് മീൻ പൊള്ളിച്ചത്, താറാവ് റോസ്റ്റ്, അത് ഇതിനി ഞാൻ പറയുന്നില്ല. അങ്ങനെ ഇഷ്ടംപോലെ ഐറ്റംസ് ഉള്ള ഒരു കുഞ്ഞ് നല്ല ടേസ്റ്റി ഫുഡ് കിട്ടുന്ന ഒരു റെസ്റ്റോറൻറ്റാണ് വെള്ളക്കാന്താരി. അപ്പോൾ ഇതുവഴി പോകുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എവിടുന്ന് വേണമെങ്കിലും വന്ന് ഇവിടെ വന്ന് ട്രൈ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിലും നിങ്ങൾക്കൊന്ന് ഒരു റേഷൻ ട്രൈ ചെയ്യാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞാൽ കണ്ടെയ്നർ ടെർമിനൽ റോഡിലാണ് ഈ ഒരു റെസ്റ്റോറൻറ്റ് ഉള്ളത്. ഭയങ്കര തിരക്കായിരിക്കും, അതാണ് മെയിൻ കാര്യം. അതുകൊണ്ട് ഇത്തിരി നേരത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാണ്ട് വയറൊഴിച്ചിട്ട് ഇത്തിരി നേരത്തെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് വിശദമായിട്ടൊന്നും കഴിച്ചിട്ട് പോവാം. 12:30 ഒക്കെ ആകുമ്പോഴത്തേക്കും ഭയങ്കര തിരക്കാവും കേട്ടോ. അപ്പോൾ ഇവർ 11:00 സ്റ്റാർട്ട് ചെയ്ത് 6:00 വരെയാണ് ഇവിടെ ഈ റെസ്റ്റോറൻറ്റ് ഓപ്പൺ ആയിട്ടുള്ളത്. പിന്നെ സൺഡേ ഹോളിഡേ ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ റെസ്റ്റോറൻറ്റിനെ പറ്റി മെയിനായിട്ട് പറയാനുള്ളത്. പിന്നെ എ സി ഒന്നുമല്ല കേട്ടോ, കുഞ്ഞാൻ പറഞ്ഞല്ലോ കുഞ്ഞ് സെറ്റപ്പിലാണ്, പക്ഷേ നല്ല ടേസ്റ്റി ഫുഡാണ് കണ്ടോ. ഞാൻ ഇവിടെ ഞങ്ങളിവിടെ കാറ് പാർക്ക് ചെയ്തിട്ട് വെയിലത്തിട്ടിട്ട് പോയിട്ട് ഇപ്പം ഞാൻ എ സി ഒക്കെ ഓഫ് ചെയ്തിട്ടാണ് കഷ്ടപ്പെട്ട് ഇത് നിങ്ങളോട് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ വേർത്ത് കുളിച്ച് എൻ്റെ കോലം കണ്ടാലും പേടിക്കരുത്, ഞാൻ ഫുൾ വേർത്ത് കുളിച്ചിട്ടിരുന്ന് പറയുന്നത്. കാരണം നല്ല വെയിലുണ്ട്, ഞങ്ങൾ അവിടെ നിന്ന് ഇവിടെ കയറുന്ന ഈ കാറിങ്ങനെ ചുട്ടു പഴുത്തിരിക്കുമ്പോഴാണ് ഞാൻ ഇതിൻ്റെ അകത്തിരുന്നതിൻ്റെ അധ്വാനം നിങ്ങൾ മനസ്സിലാക്കുന്നത്, വയർ ഫുള്ളായിട്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഈ വെള്ളക്കാന്താരി റെസ്റ്റോറൻറ്റിനെ പറ്റി പറയാൻ. ചിലപ്പോൾ ചെറുതായിരിക്കും, എൻ്റെ വയറ്റടിക്കലായിരിക്കും കൂടുതൽ. അപ്പോൾ നമുക്ക് വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം. Till then, it's me, Sreelakshmy. Ta-ta.